ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്യാണത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അരവിന്ദ് നന്ദനോട് പറയുന്നു, എടി പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് നമ്മുടെ മോൾക്ക് കുറെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാം, കമ്മല് വാങ്ങിക്കൊടുക്കാം, കൊലുസ് വാങ്ങിക്കൊടുക്കാം, പിന്നെന്താ പൊട്ട് വാങ്ങിക്കൊടുക്കാം. ഇതൊന്നും ആൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, നമുക്ക് നമ്മുടെ മോളെ ഒരു കിലുക്കാമ്പെട്ടിയായിട്ട് വളർത്തണം. ഇത് കേട്ട് നന്ദന ചിരിക്കുന്നു. അപ്പോൾ അരവിന്ദ് പറയുകയാണ്, എടി പെൺകുട്ടികളെന്നും വീടിന്റെ ഐശ്വര്യമാ. അത് ഞാൻ തിരിച്ചറിഞ്ഞത് നീ എന്നോട് പിണങ്ങി തൃച്ചംബരം വിട്ടുപോയ സമയത്ത് ഞാൻ ഇവിടെ കയറി വരുമ്പോഴാ. ഒരു ശ്മശാന മൂകതയായിരുന്നു ഞാൻ ഇവിടെ കയറി വരുമ്പോൾ, ഒരുമാതിരി ശ്വാസം മുട്ടുന്നത് പോലെ. ഇത് കേട്ട് നന്ദന പറയുന്നു, അരവിന്ദേ അത് ശ്മശാന മൂകതയോ ശ്വാസം മുട്ടലോ ഒന്നുമല്ല, നിനക്ക് എന്നോടുള്ള പ്രണയം സത്യമാണെന്നുള്ളതിന്റെ തെളിവാ. ഉടനെ അരവിന്ദ് പറയുന്നു, ഓ ആയിരിക്കാം, ചിലപ്പോൾ നീ പറയുന്നതായിരിക്കും ശരി, എന്നിലെ പ്രണയമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നാണത്തോടുകൂടി ഇരിക്കുകയാണ് നന്ദന. അപ്പോൾ അരവിന്ദ് പറയുകയാണ്, ഏ ഈ മുഖം ഒന്ന് നോക്കട്ടെ. അപ്പോൾ നന്ദന ചോദിക്കുകയാണ്, എന്താ സന്തോഷം കൊണ്ട് രണ്ട് പെഗ് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അരവിന്ദ് പറയുന്നു, ഏയ് ഇല്ലടി, ഇതിലും വലിയ ലഹരി ഒരു മദ്യത്തിനും തരാൻ പറ്റില്ല. പിന്നെ മൂക്കറ്റം മദ്യപിക്കുന്ന ഒരാളുണ്ട്. ഇത് കേട്ട് സംശയത്തോടുകൂടി നന്ദന ചോദിക്കുന്നു, അതാരാ? അപ്പോൾ ഒന്ന് പതറി അരവിന്ദ് പറയുന്നു, അത് ആരാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ, എന്റെ അമ്മായി അച്ഛൻ, നിന്റെ അച്ഛൻ. ഇത് കേട്ട് തന്റെ കയ്യിലിരിക്കുന്ന പാവ കൊണ്ട് അരവിന്ദിനെ തല്ലുകയാണ് നന്ദന. നന്ദന പറയുന്നു, അരവിന്ദേ ദേ അനാവശ്യം പറയരുത് കേട്ടോ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് സോറി എന്നും പറഞ്ഞ് നന്ദനെ കയറി കെട്ടിപ്പിടിക്കുകയാണ് അരവിന്ദ്. അതിനുശേഷം കാണിക്കുന്നത് തൃച്ചംബരത്തിന്റെ ഗേറ്റിന്റെ അരികിൽ ദാസേട്ടൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു. ഇത് ബാൽക്കണിയിൽ നിൽക്കുന്ന അഖില ശ്രദ്ധിക്കുകയാണ്. ദാസേട്ടനും കാറിലുള്ള ഒരാളും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾ ദാസേട്ടന്റെ നേരെ പണം നീട്ടിക്കൊണ്ട് പറയുന്നു, ദാസേട്ട ഇത് വാങ്ങ്. അപ്പോൾ ദാസേട്ടൻ പറയുകയാണ്, അയ്യോ വേണ്ട. ഉടനെ അയാൾ പറയുന്നു, ഇത്രയും ദൂരം എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റാത്തത് കൊണ്ടാ അതാ ദാസേട്ടനെ വിളിച്ചത്, ദാ വാങ്ങ് വാങ്ങ് ദാസേട്ട. ഇത് കേട്ട് ദാസേട്ടൻ ആ പണം വാങ്ങുന്നു. അപ്പോൾ അയാൾ പറയുന്നു, വളരെ ഉപകാരം, ഇനിയും ദൂരയാത്ര വരുമ്പോൾ ഞാൻ വിളിക്കും. അപ്പോ ദാസേട്ടൻ വരണം. ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, ശരി വിളിച്ചാ മതി ഞാൻ വരാം. ഓക്കെ ദാസേട്ട എന്ന് പറഞ്ഞ് അയാൾ കാറുമായി അവിടെ നിന്ന് പോകുന്നു. അഖില ദേഷ്യത്തോടുകൂടി ദാസേട്ടനെ തന്നെ നോക്കി നിൽക്കുന്നു. വിരലിലെ മോതിരം ഊരുകയും ഇടുകയും ചെയ്തുകൊണ്ട് അഖില ആലോചിക്കുന്നു. തുടർന്ന് ദാസേട്ടൻ ഔട്ടോസിന്റെ മുറ്റത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ദാസേട്ടന്റെ പിന്നിലേക്ക് സുധ വരികയാണ്. സുധ ദാസേട്ടാന്ന് വിളിക്കുന്നു. ദാസേട്ടൻ ഞെട്ടി സുധയെ നോക്കുന്നു. അപ്പോൾ സുധ പറയുകയാണ്, എന്താ ദാസേട്ട ഇങ്ങനെ നോക്കുന്നത്, ആദ്യം കാണുന്നത് പോലെ ഉണ്ടല്ലോ, ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നതെന്നറിയുമോ, അല്ലെങ്കിലും ആള് പണ്ടേ ഇങ്ങനെ തന്നെയാണല്ലോ. ഞാനും മോളും എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം പറയാൻ കണ്ണും നട്ട് കാത്തിരുന്നാൽ അന്ന് വൈകിയേ വരൂ, നാളിത്രയുമായിട്ടും ഒരു മാറ്റവുമില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദാസേട്ടൻ പറയുന്നു, സുധേ കാറ്റിന് നല്ല സുഗന്ധം, നീ വന്നത് കൊണ്ടാണോ കുടമുല്ലപ്പൂവിന്റെ മണം? അപ്പോൾ നാണത്തോടുകൂടി സുധ പറയുകയാണ്, ഏയ് ഞാൻ പൂവൊന്നും വെച്ചിട്ടില്ല, ഒരു പക്ഷേ അപ്പുറത്തെ തൊടിയിലെ കുടകപ്പാല പൂത്തതായിരിക്കും. ദാസേട്ടൻ ഓർമ്മയുണ്ടോ, പണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തെ കുടമുല്ലച്ചെടി പൂക്കുമ്പോൾ അതിന്റെ മണം ശ്വസിക്കാൻ നമ്മൾ രാത്രി പുറത്തിറങ്ങിയിരിക്കുന്നത്? അന്ന് ദാസേട്ടൻ ഒരു പാട്ട് പാടാറുണ്ടല്ലോ, ഏതാ ആ പാട്ട്? അങ്ങനെ സുധ ചന്ദ്രകളഭം എന്ന പാട്ട് പാടുന്നു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദാസേട്ടൻ ചോദിക്കുന്നു, നീ ഇപ്പോഴും ഇതെല്ലാം ഓർത്തിരിക്കുകയാണോ? ഉടനെ സുധ പറയുന്നു, പിന്നല്ലാതെ, എനിക്ക് ഓർക്കാൻ ഇതൊക്കെയല്ലാതെ വേറെന്താണുള്ളത് ദാസേട്ട? അതിലൊരു വരിയുണ്ടല്ലോ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്ക് ഇനിയൊരു ജന്മം കൂടി എന്ന്. അതാ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം, മക്കളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. ദാസേട്ടനും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ഇത് കേട്ട് ദാസേട്ടൻ ചോദിക്കുന്നു, സുധേ നീ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ? അപ്പോൾ ചിരിച്ചുകൊണ്ട് സുധ പറയുന്നു, പറയാം, അത് ദാസേട്ടന്റെ മനസ്സ് സന്തോഷിക്കുന്ന വാർത്തയാ, തേനിന്റെ മധുരവും വാത്സല്യത്തിന്റെ ഗന്ധവുമുള്ള വാർത്ത. അതേ ദാസേട്ട, ദാസേട്ടൻ ഒരുപാട് ഇഷ്ടമുള്ളതെല്ലാം ചേർന്നുള്ള ഒരു വാർത്ത, കരിവള കിലുക്കം പോലത്തെ, കൊലുസിന്റെ കുഞ്ഞിച്ചിരി പോലത്തെ വാർത്ത. ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, ദേ പാതിരാത്രിയിൽ നിന്റെ ഈ സാഹിത്യം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, നീ പറയുന്നുണ്ടോ? അങ്ങനെ ദാസേട്ടൻ പിണങ്ങി നിൽക്കുന്നു. സുധ ദാസേട്ടനോട് പറയുന്നു, ദാസേട്ട കഷ്ടമല്ലേ, ഇങ്ങനെ അങ്ങ് പിണങ്ങിയാലോ പൊന്നെ? ഉടനെ ദാസേട്ടൻ പറയുന്നു, എങ്കിൽ പറയ. അപ്പോൾ സുധ പറയുകയാണ്, ആ കാര്യം പറയാൻ ഒരാളകത്ത് കാത്തിരിക്കുക, നമ്മുടെ മോള്. ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, അത് വെറുതെ, അത് നിന്റെ തോന്നലാ, എല്ലാം അറിയുന്ന നീ അതുമാത്രം അറിഞ്ഞില്ലല്ലോ. നിനക്കറിയുമോ നമ്മുടെ മോളിപ്പോൾ എന്നോട് സംസാരിക്കാറില്ല, നിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി പറയാതിരുന്നതാണ് ഞാൻ. ഇത് കേട്ട് സുധ പറയുകയാണ്, എന്താ ദാസേട്ട ഇത് സങ്കടപ്പെടുവാ, ദേ അവൾ ദാസേട്ടന്റെ മോളാ, അവളുടെ കുട്ടിക്കാലത്ത് അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു അവൾ അച്ഛൻ കുട്ടിയാ നിന്റെ മോളെന്ന്. ഒരു മിഠായി കൊണ്ട കൊടുത്താൽ പോലും ആ കുഞ്ഞരി പല്ലുകൊണ്ട് പൊട്ടിച്ച് മിഠായിയുടെ കുറച്ചു ഭാഗം ഈ അച്ഛന് മാറ്റിവെക്കുമായിരുന്നു. എന്റെ മോള് വളർന്നപ്പോൾ അച്ഛനും അമ്മയും അവൾക്ക് ദാസേട്ടനായിരുന്നു, അതിന്റെ സ്വാതന്ത്ര്യവും വാത്സല്യവും ഒക്കെ കൊണ്ട് കുറുമ്പൊക്കെ കാട്ടിട്ടുണ്ടാകും എന്ന് വെച്ച് അവൾക്ക് ദാസേട്ടനെ ഇഷ്ടമല്ലാന്ന് മാത്രം പറയരുത്, എന്റെ കല്യാണി എന്നും അച്ഛൻ
പെൺകുട്ടിയ. ആ സന്തോഷ വാർത്ത കേൾക്കണമെന്നുണ്ടെങ്കിൽ മോളേന്ന് ഒന്ന് വിളിക്ക്, ചെല്ല് മോളേന്നൊന്ന് നീട്ടി വിളിച്ചാ മതി. എന്റെ മോള് അല്ല, ദാസേട്ടന്റെ മോള്. ഏത് ഉറക്കത്തിൽ നിന്നും ഇന്നീട്ട് വരും. വിളിക്ക് ദാസേട്ട, കല്യാണി സന്തോഷ വാർത്ത അറിയിക്കാൻ ഉറങ്ങാതെ ഇരിക്കുക. വിളിക്ക് ദാസേട്ട, ചെല്ല്. ഇത് കേട്ട് ദാസേട്ടൻ ഉമ്മറത്തേക്ക് ചെല്ലുന്നു. സുധാ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ദാസേട്ടൻ കല്യാണി കല്യാണി മോളെ എന്ന് ഉറക്കെ വിളിക്കുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ദാസേട്ടൻ സുധയെ കാണുന്നില്ല. ദാസേട്ടൻ പറയുന്നു, സുധ എവിടെ, സുധ? അങ്ങനെ ദാസേട്ടൻ സുധ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഈ സമയത്ത് അഖില എവിടേക്ക് വരുന്നു, ദാസേട്ടാന്ന് വിളിക്കുന്നു. ഇത് കേട്ട് മേഡം എന്ന് വിളിച്ചുകൊണ്ട് അഖിലയുടെ അരികിലേക്ക് ചെല്ലുകയാണ് ദാസേട്ടൻ. അപ്പോൾ അഖില പറയുന്നു, ദാസേട്ട ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, ഒരു ഉപകാരം ചെയ്യണം, ഒന്ന് എയർപോർട്ട് വരെ പോണം, കൃഷ്ണേട്ടൻ എത്തിയിട്ടുണ്ട്. ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, അതിനെന്താ മേഡം, ഞാൻ വരാം. അപ്പോൾ അഖില പറയുകയാണ്, അരവിന്ദ് ഉറങ്ങിപ്പോയി, അതാ കൃഷ്ണേട്ടൻ ടാക്സി വിളിച്ചു വരാൻ പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല, ഇല്ലെങ്കിൽ ദാസേട്ടനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, എനിക്ക് എന്ത് ബുദ്ധിമുട്ട് മേഡം, മേഡം വിളിച്ചതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അഖില പറയുകയാണ്, എന്നാൽ വരൂ ദാസേട്ട. അങ്ങനെ അഖില ദാസേട്ടനെ കൂട്ടിക്കൊണ്ട് അവിടെ ഒന്ന് പോകുന്നു. ഈ സമയത്ത് കല്യാണി സന്തോഷത്തോടുകൂടി വന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ കല്യാണി കാണുകയാണ് അഖിലയുടെ കൂടെ പോകുന്ന ദാസേട്ടനെ. കല്യാണി മനസ്സിൽ പറയുന്നു, അച്ഛനാണോ ആ പോയത്. ഈ സമയത്ത് ആനന്ദ് അവിടേക്ക് വന്നിട്ട് കല്യാണിയോട് ചോദിക്കുന്നു, എന്താ കല്യാണി? ഉടനെ കല്യാണി പറയുന്നു, വെല്ലിമുഞ്ഞെ അച്ഛൻ വിളിച്ചതുപോലെ കേട്ടാ ഞാൻ കതക് തുറന്ന് ഇറങ്ങിയത്. അപ്പോ അച്ഛൻ ദേ അങ്ങോട്ട് നടന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആനന്ദ് പറയുന്നു, നീ എന്തൊക്കെ ഈ പറയുന്നത്, ദാസേട്ടൻ വിളിച്ചിട്ട് പോകുകയോ? ഉടനെ കല്യാണി പറയുകയാണ്, അതെ. ഇത് കേട്ട് ആനന്ദ് പറയുകയാണ്, നീ അകത്തേക്ക് വാ, ദാസേട്ടൻ ഒരാളോടൊപ്പം യാത്ര പോയതല്ലേ, വരട്ടെ. ഉടനെ കല്യാണി പറയുന്നു, അല്ല ആ പോയത് അച്ഛനാണോന്നൊരു സംശയം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആനന്ദ് പറയുകയാണ്, നീ ഇതേ വീണ്ടും, നീ വാ, ദാസേട്ടൻ വരുമ്പോൾ വിളിക്കും. അങ്ങനെ കല്യാണിയും കൂട്ടിക്കൊണ്ട് ആനന്ദ് അകത്തേക്ക് പോകുന്നു. തുടർന്ന് അഖിലയും ദാസേട്ടനും തൃച്ചംബരത്തിന്റെ മുറ്റത്തേക്ക് വരുന്നു. അഖില കാറിന്റെ കീ എടുത്ത് ദാസേട്ടന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ദാസേട്ടൻ സന്തോഷത്തോടുകൂടി അത് വാങ്ങുന്നു. തുടർന്ന് ദാസേട്ടനും അഖിലയും കാറിൽ അവിടെ നിന്ന് പോകുന്നു. യാത്രയുടെ ഇടയിൽ അഖില പറയുകയാണ്, ദാസേട്ടന് ബുദ്ധിമുട്ടായി അല്ലേ? അപ്പോൾ ദാസേട്ടൻ പറയുന്നു, എന്താ മേഡം ഇങ്ങനെയൊക്കെ, എനിക്ക് ബുദ്ധിമുട്ടോ? മേഡം വിളിച്ചപ്പോൾ എന്റെ മനസ്സിന്റെ ഭാരം അങ്ങ് ഇല്ലാതായി പോയതുപോലെ. തിളച്ചു മറിഞ്ഞിരുന്ന എന്റെ മനസ്സ് ശാന്തമായി, സന്തോഷമായി. എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഇല്ല മേഡം. അവസാന കാലം വരെ തൃച്ചംബരത്തുകാർക്ക് എന്നോടുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുത്താതെ നോക്കണം, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. എന്റെ ഭാര്യ ഓർമ്മയില്ലേ മേഡത്തിന്? സുധയെ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അഖില പറയുന്നു, അതെന്താ ദാസേട്ടാ അങ്ങനെ ചോദിച്ചത്, എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമോ? ഉടനെ ദാസേട്ടൻ പറയുകയാണ്, അവൾ ഒരിക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി, എനിക്ക് തൃച്ചംബരത്തുകാരോടാണോ അതോ അവളോടാണോ സ്നേഹ കൂടുതലെന്ന്. ഇത് കേട്ട് അഖില ചോദിക്കുന്നു, എന്നിട്ട്? അപ്പോൾ ദാസേട്ടൻ പറയുന്നു, എന്നിട്ടെന്താ? ഞാൻ ഉത്തരം പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ അവള് പറയുക, ആ ഉത്തരം അവൾക്ക് കേൾക്കണ്ടെന്ന്, കേട്ടാൽ സങ്കടമാകുമെന്ന്. ഇത് കേട്ട് അഖില ചിരിക്കുന്നു. തുടർന്ന് ദേഷ്യത്തോടുകൂടി ആലോചിച്ചിരിക്കുന്ന അഖിലയോട് ദാസേട്ടൻ ചോദിക്കുന്നു, ശിവരാമൻ സാറ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും അല്ലേ? ഇത് കേട്ട് അഖില പറയുന്നു, എത്തി ദാസേട്ട. അപ്പോൾ ദാസേട്ടൻ പറയുകയാണ്, സമയത്തിന് വലിയ വില കൊടുക്കുന്ന മനുഷ്യനാ, സമയം ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ലെന്ന് ശിവരാമൻ സാറ് എപ്പോഴും പറയാറുണ്ട്. ഇത് കേട്ട് അഖില പറയുന്നു, അതെ ദാസേട്ട, പോയ സമയങ്ങളൊന്നും ഇനിയും തിരിച്ചു കിട്ടണമെന്നില്ല. ഇത് കേട്ട് ഒന്ന് ആലോചിച്ചിട്ട് ദാസേട്ടൻ പറയുകയാണ്, പാവമാണ് മേഡം എന്റെ മോള്, സ്നേഹം ഊട്ടി വളർത്തിയത് കൊണ്ടാകാം അതിർവരമ്പുകൾ അറിയാതെ പോയത്. പകയും വിദ്വേഷവും വെറുപ്പും ഒന്നും ആ മനസ്സിലില്ല, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഈ സമയത്ത് അഖില പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തുടർന്ന് അഖില പറയുന്നു, ദാസേട്ട അവിടെ മിനറൽ വാട്ടർ ഉണ്ടോന്ന് നോക്കിയേ. ഇത് കേട്ട് നോക്കിയിട്ട് ദാസേട്ടൻ പറയുന്നു, ഇല്ല മേഡം. അപ്പോൾ ചുമച്ചുകൊണ്ട് അഖില പറയുകയാണ്, കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നുക. ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, അടുത്ത് എവിടെയെങ്കിലും കടയിൽനിന്ന് വാങ്ങാം മേഡം. ഉടനെ ചുമച്ചുകൊണ്ട് അഖില പറയുകയാണ്, ദാസേട്ട അവിടേക്ക് ഒന്ന് ഒതുക്കിയേ. ഇത് കേട്ട് ശരി മേഡം എന്നും പറഞ്ഞ് ദാസേട്ടൻ കാർ ഒതുക്കി നിർത്തുന്നു. അഖില ചോദിക്കുന്നു, ദാസേട്ട ആ റോഡിന്റെ എതിർവശത്തൊരു കട കണ്ടായിരുന്നു, അവിടുന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങിക്കൂ. ഇത് കേട്ട് ശരി മേഡം എന്നും പറഞ്ഞ് ദാസേട്ടൻ റോഡിന്റെ എതിർവശത്തുള്ള കടയിലേക്ക് പോകുന്നു. ദാസേട്ടൻ തന്റെ പേഴ്സിൽ നിന്നും പൈസ എടുത്തു കൊടുത്ത് വെള്ളം വാങ്ങുന്നു. ആ പേഴ്സിൽ കല്യാണിയുടെയും അനിയൻകുട്ടന്റെയും ഫോട്ടോ ഉണ്ട്. ഈ സമയത്ത് അഖില ഇരിക്കുന്ന കാറിന്റെ പിന്നിലേക്ക് മറ്റൊരു കാർ വരുന്നു. ദാസേട്ടൻ വെള്ളവും വാങ്ങിച്ച് റോഡ് ക്രോസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അഖില ഇരിക്കുന്ന കാറിന്റെ പിന്നിലേക്ക് വന്ന കാർ ദാസേട്ടന്റെ നേരെ പാഞ്ഞു വരുന്നു. ദാസേട്ടനെ ഇടിച്ചിട്ടിട്ട് ആ കാർ അവിടെ നിന്ന് പോകുന്നു. ദാസേട്ടൻ റോഡിലേക്ക് വീഴുന്നു. ദാസേട്ടന്റെ ചോര അഖില ഇരിക്കുന്ന കാറിലേക്ക് തെറിക്കുകയാണ്. ഈ സമയത്ത് ദാസേട്ടന് ചുറ്റും നാട്ടുകാർ ഓടിക്കൂടുന്നു. ഒരാൾ പറയുന്നു, ദേ വണ്ടി ഇടിച്ചിട്ട് പോയി. തുടർന്ന് അഖില കാറിൽ നിന്നിറങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദാസേട്ടനെ കണ്ട് സന്തോഷത്തോടുകൂടി അഖില കാർ തിരിച്ച് അവിടെ നിന്ന് പോകുന്നു. നാട്ടുകാരിൽ ഒരാൾ അവിടെ നിന്ന് പറയുന്നു, വേഗം ആംബുലൻസിന് ഫോൺ ചെയ്യ്. ഈ സമയത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ദാസേട്ടൻ കാണുകയാണ് ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്ന സുധയെ. ദാസേട്ടൻ സുധയെന്ന് വിളിച്ചുകൊണ്ട് സുധയുടെ നേരെ കൈ നീട്ടുന്നു. സുധ സന്തോഷത്തോടുകൂടി ദാസേട്ടന്റെ നേരെ കൈ നീട്ടുകയാണ്. ദാസേട്ടന്റെ കണ്ണടഞ്ഞു വരുന്നു. സുധയെ മങ്ങിയ വെട്ടത്തിൽ കാണുന്നു. ദാസേട്ടൻ ചലനമില്ലാതെ കിടക്കുന്നു.
അതിനു ശേഷം കാണിക്കുന്നത് അഖില കാറിൽ തൃച്ചംബരത്തേക്ക് വരുന്നു. ഈ സമയത്ത് ഉമ്മറത്ത് വിലാസിനി നിൽപ്പുണ്ട്. വിലാസിനിയെ കണ്ട് ഞെട്ടിയ അഖില വിലാസിനിയുടെ നേരെ ചെല്ലുന്നു. വിലാസിനി ചേച്ചി എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് അഖില ചോദിക്കുന്നു, എന്താ? അപ്പോൾ സമയം നോക്കിയിട്ട് വിലാസിനി പറയുകയാണ്, അല്ല ചേച്ചി. ഉടനെ അഖില പറയുന്നു, നീ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് വിലാസിനി പറയുകയാണ്, ശരി. അഖില അകത്തേക്ക് പോകുന്നു. വിലാസിനി സംശയത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് റൂമിലെത്തിയ അഖില വാതിലടച്ച് കുറ്റിയിടുന്നു. ഈ സമയത്ത് നാഗമടത്ത് പ്രിയങ്ക ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തൊട്ടരികിൽ ശ്രീനിയുമുണ്ട്. അഖില പ്രിയങ്കയെ ഫോൺ ചെയ്യുന്നു. ഫോൺ കോൾ കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് പ്രിയങ്ക. ശ്രീനി പ്രിയങ്കയോട് പറയുന്നു, ഫോൺ എടുക്കു പ്രിയങ്കെ. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി പ്രിയങ്ക ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അഖില പ്രിയങ്കയോട് പറയുന്നു, കഴിഞ്ഞു, വിശ്വാസത്തിനെ ഇരുളു കൊണ്ടുപോയി. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു പ്രിയങ്ക. പ്രിയങ്ക ചോദിക്കുന്നു, കഴിഞ്ഞോ? അപ്പോൾ അഖില പറയുന്നു, എല്ലാത്തിനും ഒരു സമർപ്പണം ഉണ്ടാകുമല്ലോ. ചിലത് വെളിച്ചത്തിന്റെ ദേവതകൾക്ക്, ചിലത് ഇരുളിന്റെ ദേവതകൾക്ക്. ചമയങ്ങളൊന്നുമില്ലാതെ ഒരു പലായനം, നല്ല മണമുള്ള പൂക്കൾ കുരുത്തു വേണം റീത്തൊരുക്കാൻ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ഫോൺ കട്ട് ചെയ്തിട്ട് പ്രിയങ്ക ശ്രീനിയോട് പറയുന്നു, അങ്ങനെ ദാസാരം ഒഴിഞ്ഞു. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു ശ്രീനി. അഖില തന്റെ ഫോണിലുള്ള ദാസേട്ടന്റെ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. തുടർന്ന് അഖില ആലോചിച്ച് നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.